ആരാധനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ 33-ാമത്തെ കീർത്തനം. സംഘദിനമായി കൊണ്ടാടുന്ന ദിവസമാണല്ലോ. സേവികാ സംഘദിനത്തിൻ്റെ പ്രത്യേകമായ ആരാധനക്രമം ഈ അവസരത്തിൽ ഉപയോഗിച്ചു.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. സ്വർഗസ്വരായി ഞങ്ങളുടെ പിതാവേ, വിശ്വസ്തതയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. സഭയായി, വ്യക്തികളായി ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തന്നെ നേർവഴി കാണിച്ചു തന്ന അങ്ങയുടെ വറ്റിപ്പോകാത്ത സ്നേഹത്തിനായി ദയക്കായി നിന്നെ വാഴ്ത്തുന്നു. ഈ വർഷവും സേവിയാ സംഘ ദിനമായി ആചരിക്കുവാൻ അനുവദിച്ച കൃപയ്ക്കായി നന്ദി കരേറ്റുന്നു. സ്ത്രീകൾ വിശ്വാസ സംരക്ഷകർ എന്ന വിഷയം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ നാളുകളിൽ കർത്താവേ ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നറിയുന്നു. ഈ കാലത്ത് സമൂഹത്തിന് പ്രയോജനമുള്ളവരായി മുമ്പോട്ട് പോകുവാൻ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നല്ലവനും ക്ഷമിക്കുന്നവനുമായ കർത്താവേ ഞങ്ങളോട് ക്ഷമിച്ച് കരുണ കാണിക്കണമേ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ തുറന്ന വേദപുസ്തകം നൽകി ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിലും യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ കൂട്ടായ്മയിലും ക്രിസ്തുവിലുള്ള പൂർണ്ണ ആളത്വത്തിലേക്ക് വളരുവാനും ദൈവരാജ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും ഞങ്ങളെ ഏൽപ്പിച്ച ഉപനിധി ഞങ്ങൾ കൈകാര്യം ചെയ്തതിൽ വീഴ്ച വരുത്തി. സാക്ഷ്യമില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ചുറ്റുപാടുമുള്ളവരെ യേശുവിൽ നിന്നും അകറ്റിയ കുറവുകളെ ഞങ്ങളോട് ക്ഷമിച്ച് കരുണ കാണിക്കണമേ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലവും നിർജീവമാണെന്ന് വചനത്തിൽ കൂടി പഠിപ്പിച്ച നാഥ, പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് പ്രവർത്തിക്കാതിരുന്നതും ശബ്ദം ഉയർത്തേണ്ട സ്ഥാനത്തും ഇണ്ടാതിരുന്ന് സ്വന്തം സുഖം മാത്രം നോക്കി ഭയപ്പെട്ട് മൗനമായിരുന്നതുമായ തെറ്റുകളെ ദൈവമേ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പഠിപ്പിച്ച ദൈവമേ, നിന്റെ വചനത്തെ മറന്ന് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നിന്നെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തിയ കുറവുകളെ ദൈവമേ നല്ലവനും ക്ഷമിക്കുന്നതിനുമായ കർത്താവേ ദൈവേഷ്ടം ചെയ്ത് ദൈവത്തിന് യോഗ്യമായ രീതിയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. സ്തോത്ര പ്രാർത്ഥന. ഈ ദൈവം എന്നുവെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. കർത്താവേ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ട നേതൃത്വം നൽകുവാൻ കാലാകാലങ്ങളിൽ അങ്ങയുടെ അഭിഷിക്തരെ നൽകുന്നുവല്ലോ. ഞങ്ങളുടെ മെത്രാപ്പോലിത്ത തിരുമേനി, എപ്പിസ്കോപ്പ തിരുമേനിമാർ, വൈദികർ, സുവിശേഷകർ, സേവനിമാർ,
മുതലായവരിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്കായി ദിനത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ദർശനമുള്ള മാതാക്കളെ നീ തുറന്നു തന്നുവല്ലോ. ഇന്നും ഈ ദർശനത്തിൽ നിലനിന്ന് സമൂഹത്തിൽ കാലോചിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സേവിയാ സംഘത്തെ സഹായിക്കുന്നുവല്ലോ. അതിന് നേതൃത്വം നൽകുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഔദ്യോഗിക ചുമതലക്കാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് പ്രവർത്തകർ, കേന്ദ്ര ഭദ്രാസന സെന്റർ ശാഖാ പ്രവർത്തകർ, എല്ലാ അംഗങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ജീവരിന്തം വഴി നടത്തുവാൻ ശക്തനായ ദൈവമേ, അങ്ങേയ്ക്ക് സ്തോത്രം. സ്ത്രീകളെ സ്നേഹിച്ച അംഗീകരിച്ച കർത്താവേ, സഭയിലും സമൂഹത്തിലും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പോലീസ്, പട്ടാളം തുടങ്ങി എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും സത്യസന്ധമായി ചെറുതും വലുതുമായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സ്ത്രീരത്നങ്ങൾക്കായും അവരിലൂടെ സമൂഹത്തിന് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മാർത്തോമാ സുവിശേഷ സേവിയാ സംഘത്തിൻ്റെ പ്രവർത്തന മേഖലകളായ വനിതാ മന്ദിരം, വിശ്രാന്തി ഭവൻ, സ്ത്രീജന വികസന സമിതി, തയ്യൽശാല, ഹോസ്റ്റലുകൾ, സ്നേഹതീരം, ഹാഫ് എ ഹോം, വിവിധ മിഷൻ ഫീൽഡുകൾ, വനിതാ മന്ദിരത്തിലൂടെ നടത്തപ്പെടുന്ന കോഴ്സുകൾ, വനിതാ ബോധിനി, യങ് വിമൻ ഫെലോഷിപ്പ്, ബ്ലൂം വെസ്റ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായും സേവിയാ സംഘത്തിൻ്റെ ചുമതലയിൽ കുഞ്ഞുങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ശാലേം ഭവൻ, ബാലിക ഭവൻ, നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ, KG, UP സ്കൂൾ എന്നിവയുടെ അനുഗ്രഹമായ നടപ്പിനായും പ്രാർത്ഥിക്കാം. സഭാ വ്യത്യാസം കൂടാതെ നടത്തപ്പെടുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളെ ഓർക്കാം. ചൂഷണത്തിനും പീഡനത്തിനും ഇരയാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, മറ്റുള്ളവരുടെ വഞ്ചനയിൽ അകപ്പെട്ട് ചതിക്കുഴിയിൽ വീണുപോയ സ്ത്രീകൾ, അരക്ഷിത മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, യുദ്ധത്തിൻ്റെ കെടുതിയിലും തീവ്രവാദ ആക്രമണത്താലും പ്രകൃതിക്ഷോഭത്താലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾ, വ്യക്തികൾ, എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. കർത്താവേ, സമർപ്പണ പ്രാർത്ഥന എല്ലാവരും ചേർന്ന്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് വൃത്തിയിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷകനെന്ന് പറയുന്നു. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമർപ്പണത്തെ മാനിക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. ഒന്നാം പാഠഭാഗം വായിക്കും. അതിനുശേഷം ക്രിസ്തീയ കീർത്തനങ്ങൾ 194-ാമത്തെ കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 ശരണങ്ങൾ പാടും. അതിനുശേഷം 2-ാം പാഠഭാഗം. ഒന്നാം പാഠഭാഗത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ശമുവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 20-28 വരെയുള്ള വാക്യങ്ങൾ. 1 ശമുവേൽ 1:20-28 വരെ. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ്
അവന് ശമുവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവൻ്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിൻ്റെ മുലകുടി മാറട്ടെ. പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ, അവൻ്റെ മുലകുടി മാറും വരെ താമസിക്ക, യഹോവ തൻ്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനെയാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ഇങ്ങനെ 1 പാഠഭാഗം അവസാനിച്ചു. രണ്ടാം പാഠത്തിനായിട്ട് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന വേദപാഠം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2 1-8 വാക്യങ്ങൾ. 2 Timothy 1:1-8 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോത്തിയോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ.
എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ചു. നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൈവയ്പ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഇവിടെ ഒന്നും രണ്ടും പാഠങ്ങൾ അവസാനിച്ചു. എല്ലാവർക്കും എഴുന്നേൽക്കാം. കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ ദ്സ്മസിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ.
പരിശുദ്ധനാകുന്നു. കുഞ്ഞുങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ കൃപ നൽകണമേ. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രാക്കയിലേക്കും പിറ്റന്നാൾ നാപ്പോലിക്കും അവിടെ തന്നെ ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്ന് അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ദൈവത്താരാ പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി യൂദിയാ എന്നുപേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അവളോ സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്നെണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഹല്ലേലൂയാ ഹല്ലേലൂയാ സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പി. കാഴ്ചകളെടുത്ത് നിന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പി. സൗജന്യം ചെയ്യണമേ. വിശുദ്ധായ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാരോഹായ നല്ലവരോമണങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആദരിക്കുകയും നിഹിതം പരിപൂർണമായ നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ മർക്കോസേവൻ കേസ്ഥിതിയ ജീവൻ നൽകുന്ന അറിയിപ്പായും കർത്താവ് യേശുമസിഹായുടെ വിശുദ്ധ ജനമെടുത്ത ദൈവമായി
ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മസീഹയുടെ ഉയർത്തെഴുന്നേൽപ്പിക്കൽ വിപ്രകാരം സംഭവിച്ചു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളത് കാലത്ത് സൂര്യനിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയിലെ വാതുക്കളെ നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ട് നീക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാണ് കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കിടന്നപ്പോൾ വെള്ളം നിലങ്കീകരിച്ച ഒരു ബാല്യക്കാരൻ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവനവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലമില്ല. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോട് പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം തന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൽ നിർവചനം കേൾക്കയാൽ നിന്നെ മഹത്തീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളെ. ഉപദേശം ശാസന മഹിമയും എല്ലാ ഇപ്പോഴും കരയേറ്റുമോ. ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും തന്റെ ശരീരം ഉസ്തമേ തീറ്റുകയും വിലാവിനെ തുറന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മസിഹാതമ്പുരാന് ദൈവികമായ സ്തോത്രയാ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ് ദിനങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ അർക്കാതൊന്നമായി ശില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെന്നും പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന് സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താൽ മായിച്ച് നല്ലവനെ ദയോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധേയമാർത്ഥമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളുടെ മാനം ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മസീഹായ നിങ്ങൾക്ക് പാപരിഹാരവും പാപപരിഹാരകനുമായിരിക്കണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് നീ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ.
പശാവ കോല സമാന ദൈവം കർത്താക്കന്മാരെ കർത്താവിന്റെ അധിപതികളുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ള വേതരവുമായി ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോടെ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. കർത്താവെ, ദരിശനത്തിനും വിശുദ്ധനാമ അനുഭവം ഉണ്ടാകുകയും വിശുദ്ധിയോടെ നിന്ന് നിന്റെ വിശുദ്ധാമേശയെങ്കിൽ വെടിപ്പോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനായി ധാരാളമായ നിഗണങ്ങളാൽ നിങ്ങളെ പുണ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ദേഹികളെയും ദേഹങ്ങളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ സകല ചെളിയും ഞങ്ങളുടെ തുറച്ചു മായച്ചു കളയണമേ. ഇമ്പമുള്ളവയും മലിനേറ്റയുമായി യാഗങ്ങൾ അർപ്പിക്കുകയും വിശുദ്ധർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാക്കണമേ. ൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്ന നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. പാപികളുമായ നാം എല്ലാവരും ഉത്തരമായി പറയണം, പരിശുദ്ധനായ പിതാവെ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ശുദ്ധിയുള്ള ആരുമായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് നിന്ന് വന്യ പിതാവിന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സർവലോകവും പിതാവ് ജനിച്ച പ്രകാശത്തുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്തുള്ളവനും സർവസൃഷ്ടിക്ക് മാത്രമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി ുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടിനെയും വരുവാനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചൊടുവിടുന്നേൽപ്പിലും പരിപാടികളിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയ്ക്കായിട്ടും വിവാഹ വാർഷിക സ്തോത്ര ശുശ്രൂഷയ്ക്കായിട്ടും ഇടുങ്ങുകൾക്ക് മുമ്പോട്ട് വന്ന ജന്മദിന സ്തോത്ര ശുശ്രൂഷ, വിവാഹ വാർഷിക സ്തോത്ര ശുശ്രൂഷ. So
ഭൂമിയുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേഹയെ വാഴ്ത്തുവാൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളെ അത്യുതമായിട്ട് സ്നേഹിക്കുകയും ദിനംതോറും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥാപിതാവാൻ ദൈവമേ, ആയുസ് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി, ഞങ്ങളുടെ ആയുസ്സിൽ ഓരോ ദിവസം അവിടെ നൽകുന്നതിനായി തിരുസേനയിൽ ചേർന്ന് വന്ന് സ്തോത്രമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നതിനായി എല്ലാം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുമുമ്പാ ചേർന്ന് വന്നിരിക്കുന്നതിൻ്റെ മക്കളെയും ഇന്നിവിടെ വരുവാൻ സാധിക്കാതെ പോയിട്ടുള്ളവരെയും തിരുമുമ്പാ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആയുസ്സിൻ്റെ പുതിയ വർഷത്തിലേക്ക്, വിവാഹ വാർഷികത്തിൻ്റെ പുതിയ നാളുകളിലേക്ക് ഒക്കെ പ്രവേശിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കി തീർക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ജീവിതത്തിൽ സ്വർഗീയമായുള്ള സന്തോഷവും സമാധാനവും നൽകി ഇതിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പുതിയ സമർപ്പണം ഓരോരുത്തരും കാണപ്പെടുവാനിടയാകണമേ. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ, വരാമാവുന്ന ആപത്തനർത്ഥങ്ങളുടെ പ്രയാസങ്ങളിലൊക്കെ വിടുവിക്കപ്പെടുവാൻ, ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തിൽ ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ മക്കളെ നിന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തെയൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കുടുംബങ്ങളെയൊക്കെ വാഴ്ത്തണമേ. ഞാനും എൻ്റെ കുടുംബവുമായി ഞങ്ങളെ ഹോവയെ സേവിക്കുമെന്ന് യോശുവ ജനമധ്യത്തിലും ദൈവസന്നിധിയിലും പറഞ്ഞതുപോലെ, വിവാഹിതരായിരിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ അപ്രകാരം പറയുവാൻ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും തിരുനാമം മഹത്വപ്പെടുവാനിടയാകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവരുടെ കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സ്വർഗീയമായുള്ള നൽവരങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയും പാത്രതയും ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. കൺവെൻഷൻ ഗീതങ്ങൾ, മാരാമൺ കൺവെൻഷനുകൾ 85-ാമത്തെ ഗീതം പാടുന്നു. ആ സമയത്ത് സ്തോത്ര കാഴ്ച അർപ്പിക്കുന്നതുമാണ്. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 85. അനുഗമിക്കുവാൻ യേശുവിൻ കൂടെയുള്ള ഭാഗ്യം,
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ആരാധനാ മധ്യേ ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നതിൻ്റെ സുജകമായി ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ നിന്ന് തിരുമുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കണമേ. സേവികാ സംഘത്തെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്തോത്ര കാഴ്ചകളോടുകൂടെ എൻ്റെ മക്കളായിട്ടുള്ള ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിച്ച് തിരുനാമം ഞങ്ങളോട് മഹത്വപ്പെടുവാൻ ഇടയാകണമേ. തിരുവേദനത്തിനെ ധ്യാനിക്കുമ്പോൾ അടുത്ത ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ദൈവമാത്മ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയൊക്കെ അവിടുന്ന് ഒരുക്കുകയും തിരുവേദനത്തിൻ്റെ മന്ന ഞങ്ങൾക്ക് നൽകി തന്ന് സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിപ്പാൻ്റെ കോണം ഞങ്ങളെല്ലാം മനസ്സൊരുക്കുള്ളതാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ഒരുമിച്ചുള്ള ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:21 വാക്യങ്ങൾ വായിക്കട്ടെ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു chapter 15 beginning from verse 21. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദരം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവനവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാരടുക്കുമെന്ന് അവൾ നമ്മളുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാപോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവന് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നൊന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു.
ഈ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് എലിസബത്ത് രാജ്ഞിയുടെ മരണ വാർത്ത നാം കേട്ടുകൊണ്ടാകുന്നു. ജീവിതത്തിൽ ഏകദേശം 70 വർഷം അൻപത്തി ആറ് രാജ്യങ്ങളടങ്ങുന്ന കോമൺവെൽത്തിൻ്റെ മേധാവിയായിട്ടും ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിട്ടും നേതൃത്വം നൽകിയതായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു വനിത ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കുവാനിടയായത്. അത് നാം വായിക്കും തോറും എങ്ങനെയാണ് ഒരു ആയുസ്സിനെ അനുഗ്രഹപ്രദമായിട്ട് വിനിയോഗിക്കുവാൻ കഴിഞ്ഞത് എന്നത് കാണാനായിട്ടിടയാവുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും പ്രതിസന്ധിയിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഇടറിപ്പോകാതെ നേതൃത്വം നൽകുവാൻ്റെ കോണം എങ്ങനെയാണ് തൻ്റെ ജീവിതം ശ്രേഷ്ഠമാക്കി തീർത്തത് എന്നത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ സേവികാ സംഘം ദിനമായിട്ട് വേർതിരിച്ചിരിക്കുന്ന അവസരമാണ്. സേവികാ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടെ ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലിംഗഭേദങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഈ കാലഘട്ടത്തിൽ സ്ത്രീ എന്നുള്ള വാക്ക് വെറും ഒരു വാക്ക് മാത്രമായിട്ട് അല്ല ഞാൻ കാണുന്നത്. ഒരു സ്വത്വബോധം അതിലടങ്ങിയിരിക്കുന്നുണ്ട്. ആ സ്വത്വം എങ്ങനെയാണ് ശ്രേഷ്ഠമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് ചിന്തിപ്പാൻ സഹായമായിട്ടുള്ള ഒരു വേദഭാഗമാകുന്നു ഇന്ന് ധ്യാനത്തിനായിട്ട് വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരുമായി സോർസീതോൻ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. ഒരു തുറമുഖ പട്ടണം അല്ലെങ്കിൽ പട്ടണങ്ങൾ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളായിട്ടുള്ള ഈ പ്രദേശങ്ങൾ യേശു അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ആ വേദഭാഗത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ട് തീരുന്നത്. Here is a woman with a difference. Here is a woman with a difference. കനാന്യ സ്ത്രീയെക്കുറിച്ചുള്ള വിവരണം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ ആ വേദഭാഗം നാം വായിക്കും തോറും അനേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുവാൻ്റെ കടന്നു കിടയാവുന്നുണ്ട്. പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ചിത്രീകരണമല്ല, നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നതായുള്ളൊരു വ്യക്തിത്വത്തെ ഈ കനാന്യ സ്ത്രീയിലെ കാണാനായിട്ടിടയാവുന്നുണ്ട്. യേശു അവളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത് എന്ന് പറയുമ്പോൾ എപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിളങ്ങിയതായുള്ള ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ്റെ കോണം ഈ സ്ത്രീരത്നത്തിന് സാധ്യമായി തീർന്നത് എന്നത് വെളിവാക്കുന്നതായിട്ടൊരു ഭാഗമാണ്. പലപ്പോഴും ജീവിതം സുഗമമായി തീരുവാനുള്ള താല്പര്യമാണ് നമ്മൾ കാണപ്പെടുവാനായിട്ടിടയാവുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, വെൻ വി ഫേസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഹൗ ഡു വി റെസ്പോണ്ട് ടു ദാൻ? ദാറ്റ് റിവീൽസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ പേഴ്സൺ. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കാണപ്പെടുന്ന വ്യക്തിത്വത്തെ അല്ല ശ്രേഷ്ഠമെന്ന് പറയാനായിട്ട് കഴിയുന്നത്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനായിട്ടും അതിനെ അതിജീവിക്കുവാനായിട്ടും ജീവിതത്തെ തന്നെ മുന്നോട്ട് നയിക്കുവാനായിട്ടും തൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് തീരുവാനായിട്ടും ഇടയായി തീരുന്ന സാഹചര്യത്തിലൂടെയാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. ഈ വേദഭാഗം നാം പഠിക്കുന്ന അവസരത്തിൽ ഒരു യഹൂദ റബിയുടെ അടുത്തേക്ക് ഒരു കനാന്യ സ്ത്രീയെ വരുന്നതായിട്ടാണ് നാം കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4 നാം വായിക്കുമ്പോൾ
യഹൂദനായിട്ടുള്ള യേശുവിൻ്റെ അടുത്ത് ഒരു ശമര്യാക്കാരുടെ സ്ത്രീ വരുന്നതിനെക്കുറിച്ചാണ് വായിക്കുന്നത്. ഇവിടെയെല്ലാം ഡിഫറൻസസ് നാം കാണുന്നുണ്ട്, കൾച്ചറൽ ഡിഫറൻസ്, ജെൻഡർ ഡിഫറൻസ്, എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഡിഫറൻസ് ഇൻ ഓൾ ദോസ് മാനേഴ്സ് നമുക്ക് കാണാനായിട്ടിടയാവുന്നു. ഇവിടെ കനാന്യസ്ത്രീ യേശുവിൻ്റെ അടുത്ത് തൻ്റെ മകളെക്കുറിച്ച് പറയുന്നതിനായിട്ട് വരുമ്പോൾ യേശുവിനോട് കൂടെ യാത്ര ചെയ്തതായിട്ട് ശിഷ്യന്മാർ പറയുന്നത് സെൻഡ് ഹർ അവേ, അവളെ പറഞ്ഞയക്കണം, അങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, അവളെ പറഞ്ഞയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിക്കുന്നു. ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു സ്പീക്ക് അബൌട്ട് അനദർ പേഴ്സൺ ആൻഡ് ദെൻ സേ സെൻഡ് ദാറ്റ് പേഴ്സൺ അവേ. നമുക്ക് ന്യൂയിസെൻസാണ്, നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല, വേണ്ടിയവരാണ് എന്ന് വിചാരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതെല്ലാം നമ്മളുടെ അനുദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേദഭാഗം ശ്രദ്ധേയമായിട്ട് നമുക്ക് തീരുന്നത്. വേണ്ടാത്തതായുള്ള ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നതായുള്ള നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ഒരാൾ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ ആ ആളിനെ വേണ്ടതായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ഇന്ന് വായിച്ചതായുള്ളൊരു ഒരു ഭാഗത്ത് വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയതായിട്ടുള്ള മകൻ അവിടെ നിന്ന് മാതാപിതാക്കളെ വിളിക്കുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത പറയുന്നതിനായിട്ട്. അത് കേട്ടുകൊണ്ടിരുന്ന മാതാപിതാക്കൾ പറയുന്നുണ്ട്, എത്രയും വേഗം വരണം, നിന്നെ കാണാനായിട്ട് കണ്ണുകൾ കൊതിക്കുന്നു. അപ്പോൾ ആ മകൻ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്, എൻ്റെ സ്നേഹത്തിനോടൊന്നിച്ച് തുടർന്ന് കുറച്ച് നാളുകൾ നമ്മളുടെ വീട്ടിൽ താമസിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുകയാണ്. തുടർന്ന് മകൻ പറഞ്ഞു, ഞങ്ങളിലൊരാളെ കൈയും കാലും നഷ്ടപ്പെട്ടതായിട്ടൊരാളാണ്. അത് കേട്ടപ്പോൾ അമ്മ പറയുന്നുണ്ട്, ലീവ് ഹിം എലോൺ, ലീവ് ഹിം എലോൺ, ലെറ്റ് ഹിം ഫൈൻഡ് ഹിസ് ഓൺ വേ. നമ്മളുടെ വീട്ടിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ അത് നമ്മളുടെ ജീവിതത്തിന് കൂടുതൽ അസൗകര്യം ഉണ്ടാക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബോദർ അസ്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ന്യൂയിസെൻസ് ഫോർ അസ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഹാപ്പി ഫോർ അസ്. എന്നാൽ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ ആ ഫോൺ കട്ട് ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞ അവസരത്തിൽ അവർക്ക് ലഭിക്കുന്നതായുള്ള വാർത്ത, യുവർ സൺ ഈസ് നോ മോർ, ഹി ഹാസ് കമ്മിറ്റഡ് സൂയിസൈഡ്. ഉടനെ മാതാപിതാക്കൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പ്ലെയിൻ കയറി പോകുന്നുണ്ട് മകനെ തിരിച്ചറിയുന്നതിനായിട്ടും അതിൻ്റെ ബോഡി സ്വീകരിക്കുന്നതിനായിട്ടും. അവർ ചെന്ന് മകനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അമ്മ കണ്ടതായുള്ള കാഴ്ച, കൈയും കാലും നഷ്ടപ്പെട്ടതായുള്ള വ്യക്തി തൻ്റെ മകൻ തന്നെയാണ്. അമ്മ മകനോട് പറയുകയാണ്, ലീവ് ഹിം അലോൺ, യു ആർ ഗോയിങ് ടു ബി എ ന്യൂയിസെൻസ് ഇൻ ദിസ് ഫാമിലി. ആരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പാടില്ലാതെയും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവർക്കല്ല നമുക്കായിരിക്കും എന്നുള്ള ചിന്തയില്ലാതെയും പറയുന്നതായുള്ള വാക്കുകളും മനസ്സിൽ വരുന്നതായുള്ള ചിന്തകളും പലപ്പോഴും മറ്റുള്ളവരെ അകറ്റുകയാണ്. ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്, അകറ്റുക എന്ന് പറയുന്നത് ബന്ധങ്ങളില്ലാതെയാക്കുന്നതാണ്. മരണത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് കാണാനായിട്ടിടയാവുന്നത്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായുള്ള അവസരം. അങ്ങനെ അകറ്റി നിർത്തുന്ന അവസരത്തിൽ, ബന്ധം നിഷേധിക്കുന്നതായുള്ള അവസരത്തിൽ, ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പാർട്ടിങ് ലൈഫ്, ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ദി അതർ, വി ആർ ലീവിംഗ് ദറ്റ് പേഴ്സൺ ആസ് എ ഡെഡ് വൺ. മരിച്ചവനായി, ഇല്ലാത്തവനായി തീരുന്ന സാഹചര്യത്തിലേക്ക് തള്ളി നീക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് പലപ്പോഴും നമ്മെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സിൽ കാണാനായിട്ടിടയാവുന്നത്. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള കർത്തൃവചനം
അത് ദൈവവചനത്തിൽ വായിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവ് അത് ആവശ്യപ്പെടുന്നുണ്ട്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ അർത്ഥപ്രാണനായിട്ട് മരണവുമായി മല്ലിട്ട് കിടക്കുന്ന മനുഷ്യന് കൂട്ടുകാരനായിട്ട് തീരുന്നവനാണ് നിൻ്റെ അയൽക്കാരൻ എന്ന് പറയുവാനൊക്കെ ഉണ്ടെന്ന് കർത്താവ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മുറിവേറ്റവനെ വെറുക്കുക എന്നുള്ളതല്ല, അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. മുറിവേറ്റവനെ വെറുക്കുക, അവഗണിക്കുക, തിരസ്കരിക്കുക, അങ്ങോട്ട് പോകാതിരിക്കുക, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ അപരന് വേണ്ടി മുറിവേൽക്കുവാണ്ടൊക്കെ വേണം താല്പര്യപ്പെടുന്നതായുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഉടമ ആണ് ഞാനും നിങ്ങളും എന്നത് ജീവിതത്തിൽ വെളിപ്പെടുത്തുവാണ്ടൊക്കെ വേണം. അങ്ങനെയുള്ള ജീവിതത്തിലൂടെ ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും ആയി തീരുവാണ്ടൊക്കെ വേണം. നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ എന്നത് ചോദിക്കേണ്ടതാണ്. ഇവിടെ ഇത് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, സെൻഹേറവേ സെൻഹേറവേ, നമുക്ക് അവളെ ആവശ്യമില്ല, അവൾ നമ്മളെ അസഹ്യപ്പെടുത്തുകയാണ്, നമുക്ക് പ്രയാസം സൃഷ്ടിക്കുകയാണ്, പ്രതിസന്ധികളുണ്ടാവുകയാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെയാണ് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ള ഒരാളിൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ? യേശുവിൻ്റെ ഭാഷയിൽ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്നത് നമ്മളുടെ ഇടപാടുകളിലൂടെ അവരന് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധ്യമായി തീരുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? ഇന്ന് സേവികാ സംഘം ദിനമാണ്. വനിതകളെ ശ്രേഷ്ഠരായി കാണേണ്ടതായുള്ളൊരു ദിവസമാണ്. ഒരമ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളോടെ പങ്കാളിയായിട്ട് തീരുന്നതായ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു നിലയാണ്. അതിലൂടെ ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ്റെ കോണം ദൈവം സഹായിക്കുന്നതായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ്. ഒരമ്മയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും അറിയാം. നിങ്ങളുടെ രാത്രിയെ പകലാക്കി തീർക്കുന്നതായുള്ള മക്കൾ, നിങ്ങൾക്ക് സ്വസ്ഥതയില്ലാതെ വരുന്ന ജീവിതത്തിൻ്റേതായുള്ള അവസരങ്ങൾ, കൈപ്പേറിയതായുള്ള അനുഭവത്തെ അഭിമുഖീകരിക്കുക മാത്രമല്ല ആ പാനപാത്രം കുടിക്കേണ്ടി വരുന്നതായുള്ള അവസരങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ ഉളവാകുന്ന അവസരത്തിൽ തന്നെ അതിനെ അഭിമുഖീകരിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും അതിനെ അതിജീവിക്കുവാനും കഴിയുന്നതായുള്ള ഇടങ്ങളിലാണ് ദൈവ സ്വഭാവത്തെ നമ്മിലേക്ക് സംസ്കരിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടും ഇടയായി തീരുന്നത് എന്നുള്ള സത്യത്തെ മറന്നു പോകുവാനായിട്ട് ഇടയാവരുത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ കനാന്യ സ്ത്രീയെ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുകയാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവാം. എന്നാൽ സ്വീകരിക്കുകയാണ് എന്നത് അത് ഭാഗം വായിക്കുന്ന അവസരത്തിൽ കൂടുതലായിട്ട് വ്യക്തമാകും. അവളെ പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാർ പറയുന്ന അവസരത്തിൽ അവളെ പറഞ്ഞയക്കുന്നില്ല, അവളുമായിട്ടൊരു ഡയലോഗിലേക്ക് കർത്താവെ പ്രവേശിക്കുകയാണ്. മാത്രമല്ല അവസാനം പറയുന്നുണ്ട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. അങ്ങനെ കർത്താവ് അവളോട് ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന അനുഭവം, സമയം, ജീവിതത്തിൻ്റെ ഇടം, സ്പേസ് കാണാനായിട്ടിടയായി തീരുന്ന സാഹചര്യമാണ്. ജീസസ് വെൽക്കംസ് എ സ്ട്രേഞ്ചർ. കനാന്യ സ്ത്രീയാണ്, യഹൂദ സ്ത്രീയല്ല, സോർസീതൻ പ്രദേശങ്ങളല്ല കർത്താവായ യേശു ക്രിസ്തു കൂടുതൽ സമയം ചെലവഴിച്ച ഗലീലയുടെ നാടുകളിലാണ്. അവിടെ ഒന്ന് പടിഞ്ഞാറ് വടക്കൻ പ്രദേശങ്ങളായിട്ടുള്ള തുറമുഖ പട്ടണങ്ങളിലേക്ക് ശിഷ്യന്മാരുമായി യേശു യാത്ര ചെയ്യുമ്പോൾ അവിടെ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടിടയാകുന്നത്. അദൃശ്യനായിട്ടുള്ള പിതാവായ ദൈവത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ്റെ കോണം, താഴെ ഭൂമിയിൽ ദൈവപുത്രനായി അല്ലെങ്കിൽ മനുഷ്യപുത്രനായി അവതരിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു അവതരിച്ചത് നമ്മളുടെ ഇടയിൽ പാർക്കുന്നതിനായിട്ടാണ്. നമ്മളുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ലോകത്തെ മറന്ന് ജീവിക്കുന്നതിനായിട്ടൊരു സാഹചര്യത്തെ സൃഷ്ടിക്കുകയല്ല,
അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ജീവിതത്തിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം നമ്മോടുകൂടെ എന്നത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായുള്ള കർത്താവിനെയാണ് കാണാനായിട്ടിടയാകുന്നത്. ദൈവം നമ്മോടുകൂടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും, അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും കൈവിടാതെ കൂടിയിരിക്കുന്നതായുള്ള ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്നതായുള്ള വാഗ്ദാനം, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ലോകാവസാനത്തും നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട, ഞാൻ നിങ്ങളെ കരുതുന്നതായുള്ള ദൈവമാണ്. അപ്രകാരം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായുള്ള ദൈവം നമ്മോടുകൂടെ എന്ന് മനസ്സിലാക്കി തരുന്ന ജീവിതത്തിൻ്റെ ഏടുകൾ, ഇടങ്ങൾ തിരിച്ചറിയുവാൻ്റെ കോണം നമ്മളുടെ ബോധത്തിൻ്റെ കണ്ണുകൾ പ്രകാശിതമായി തീരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മോട് ചോദിക്കുവാനായിട്ടുള്ളത്. ഇവിടെ കനാന്യ സ്ത്രീയിൽ വിശ്വാസത്തിൻ്റെ പാരമ്യം കണ്ടെത്തുന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു. ഈ വേദഭാഗത്തേക്ക് ഒന്നുകൂടെ നമ്മളുടെ കണ്ണുകൾ തുറന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ശ്രമിക്കാം. ഈ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വരുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മകളെക്കുറിച്ച് എന്ത് പറയുന്നു? അവൾക്ക് സുഖമില്ല, ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, അതുകൊണ്ട് അവൾക്ക് സൗഖ്യം ലഭിക്കണം എന്നുള്ള അപേക്ഷയുമായി യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് മേശയിലുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ്. സീ ദ ഡിഫറൻസ്. മകളെക്കുറിച്ച് ഹൃദയഭാരത്തോടെ യേശുവിനടുത്ത് തന്നെ തൻ്റെ ഹൃദയത്തെ ഇറക്കി വയ്ക്കുന്നതായുള്ള അവസരത്തിൽ കർത്താവ് യഹൂദന്മാർക്ക് പരിചയമുള്ളതായുള്ള മേശയുടെ വിരുന്നിനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നത് ഇവിടെ ഈ മേശയിൽ വെച്ചിരിക്കുന്നതായുള്ള അപ്പം അത് ഇസ്രായേലിലെ കാണാൻ പോയ ആടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിന് ഈ ലോകത്തിൽ മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളില്ല, മരുമക്കളുമില്ല, മക്കൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ സമസൃഷ്ടങ്ങളായി നാം കാണുന്നതായുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ സഹോദര സഹോദരികളാണ് എന്നുള്ള കാഴ്ചപ്പാട് ഹൃദയത്തിൽ രൂഢമായി തീരുവാൻ്റെ കോണം, നമ്മളുടെ ജീവിതത്തിൽ വളരെ വ്യക്തതയോടുകൂടി കാണുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരുന്നുണ്ടോ എന്നത് പ്രസക്തിയുള്ളതായുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ആയിരിക്കണം എന്നത് കർത്താവെ സൂചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. മേശമേൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു സമയം ചെലവിടുമ്പോൾ ഈ സ്ത്രീയെ തന്നെ നായ്ക്കുട്ടി എന്നൊക്കെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് ദേഷ്യപ്പെട്ട് ഈർഷയോടുകൂടി അവിടെ നിന്ന് പോകുന്നതല്ല കാണുന്നത്. ഷീ വോൺസ് ടു ബി ദ ഷീ ബിലോങ്സ് ടു ദറ്റ് സിറ്റുവേഷൻ. ഷീ ബിലോങ്സ് ടു ബൈ ഹർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഫോൾ ഇൻ ലവ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ. സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നിയമങ്ങൾ വഴിമാറിക്കൊടുക്കും, നിയമങ്ങൾ തടസ്സമായിട്ട് തീരുകയില്ല. ഞാൻ വിശദീകരിക്കുന്ന ഇത് ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ. വെൻ യു ഫോൾ ഇൻ ലവ് ഓൾ ദ റൂൾസ് വിൽ പേ ദ വേ ടു ഗോ ഫോർ യു ടു ഗോ ഫോർവേഡ്. ഇവിടെ കനാന്യ സ്ത്രീയെ ഇങ്ങനെ യേശു പറയുന്നതായുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ അതിൽ ഈർഷ്യപ്പെട്ട് പോവുകയല്ല, പിന്നെയോ ഈ മേശയിലെ ഭക്ഷണം എനിക്കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. അത് വെളിവാക്കി കൊടുക്കുന്നതിനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു, കുറച്ച് വാക്കുകൾ വേണ്ടി വന്നു, അതിനാവശ്യമായിട്ടുള്ള മനസ്സിൻ്റെ ഒരുക്കം ആവശ്യമായിട്ട് വന്നു. എന്നാൽ അതെല്ലാം അവലംബിക്കുന്നതായുള്ളൊരു വനിതയാണ് ഇവിടെ കാണാനായിട്ടിടയാവുന്നത്. മേശമേൽ വെച്ചിരിക്കുന്ന ഭക്ഷണം മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണെങ്കിൽ മേശയിൽ നിന്ന് വീഴുന്നതായുള്ള നുറുക്കുകൾ നായ്ക്കുട്ടികൾ കൂടി ഉള്ളതാണ് എന്ന് പറയുന്നതിനായിട്ട് തന്നെയാണ് അവളുടെ ഹൃദയം ഒരുക്കപ്പെടുന്നത്. എന്നെ എന്തു പറഞ്ഞാലും എന്നോട് എങ്ങനെ പെരുമാറാനായിട്ട് ശ്രമിച്ചാലും ഞാൻ വിട്ടുമാറുന്ന പ്രശ്നമില്ല, കാരണം
നീ ഒരുക്കുന്നതായിട്ടുള്ള ഈ ഭക്ഷണത്തിൻ്റെ അവകാശിയായിട്ട് തീരുവാൻ എനിക്കും അവകാശം ദൈവം നൽകിയിട്ടുണ്ട് എന്നത് വെളിവാക്കുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് എന്ന് യേശു പറയുവാൻ കോണടിയായിട്ട് തീർന്നത്. പരിചിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അപരിചിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നാം പ്രദർശിപ്പിക്കുന്നതായുള്ള വിശ്വാസത്തെയാണ് യേശു ശ്ലാഘിക്കുന്നത്. പരിചിതമായിട്ടുള്ള മേഖലയിൽ നിന്ന് അപരിചിതമായിട്ടുള്ള മേഖലയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിശ്വാസത്തിലൂടെ എങ്ങനെ പ്രകടമാക്കുവാനായിട്ട് കഴിയും എന്നതാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. ഇന്ന് എവൻഗെലിയനായിട്ട് വായിച്ച വേദഭാഗവും ഇന്ന് ധ്യാനിക്കുന്നതിനായിട്ട് സേവികാ സംഘം ഒരുക്കി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറയുന്നതായുള്ള വേദഭാഗമാണ്. അവിടെ സ്ത്രീകൾ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നു സുഗന്ധ ലേപനത്തിനായിട്ട്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഭാരം, ഈ വലിയ കല്ലുണ്ടല്ലോ, ഈ കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ കല്ലിന് ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റിത്തരാനായിട്ട് പോകുന്നത്? ആ ഒരു സന്ദേഹവുമായി ആ ഒരു പ്രയാസങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് എങ്കിലും അതിനെ അഭിമുഖിപ്പാനായിട്ടുള്ള താല്പര്യത്തോടുകൂടി പോകുന്നതായുള്ള സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ പ്രതിസന്ധി കഴിഞ്ഞു, പിന്നെ അവർ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്താണ് കാണുന്നത്? കാണുന്നത് അടുത്ത് കാണുകയാണ്. മറ്റുള്ളവർ കാണാത്തത് കാണാനിടയാകുന്നതായിട്ടുള്ള സാഹചര്യമാണ്. അത് കണ്ടതിലൂടെ അവർ ഉൾക്കാഴ്ചയുള്ളവരായിട്ട് തീരുകയാണ്. എന്താണ് ഉൾക്കാഴ്ച? ഇവിടെ അടക്കപ്പെട്ടിരുന്നതായിട്ടുള്ള മൃതദേഹം യേശു ഇവിടെ ഒന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ഉൾക്കാഴ്ച. ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. കല്ലുരുട്ടി മാറ്റി എന്ന് മാത്രമല്ല, യേശുവിനെ ഇവിടെ കാണേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നതിനായിട്ടും അത് വിശ്വസിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീരുന്നു. ആ വിശ്വാസത്തിൽ വന്ന സ്ത്രീകളോടാണ് ദൂതൻ പറയുന്നത്, നിങ്ങൾ ശിഷ്യന്മാരോട് പോയി ഒരു കാര്യം പറയണം, യേശു ഉയർത്തെഴുന്നേൽക്കും, അവനിവിടെ ഇല്ല, അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ടിടയാവും. ഈ ദൂത ലോകത്തെ നൽകുവാനായി ആ സ്ത്രീകളെ അയക്കുന്നതായുള്ള കാഴ്ച അത്രേ കാണാനായിട്ടിടയാവുന്നത്. സമൂഹത്തിൽ സ്ത്രീകളെ സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട്, മാനമുണ്ട്, ദൗത്യമുണ്ട് എന്നത് വെളിവാക്കുന്ന ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ കാണാനായിട്ടിടയാവുന്നുണ്ട്. യേശുവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും കൂടെ നടക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതായാലും ശിഷ്യന്മാരായിരുന്നു വാസ്തവത്തിൽ അവിടെ കാണേണ്ടിയിരുന്നത് എന്നതുകൂടി ഓർക്കണം. എന്നാൽ അവർക്ക് അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീകൾക്ക് അത് കാണുന്നതിനായിട്ടും അറിയുന്നതിനായിട്ടും വിശ്വസിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തോന്നും. അവരോടാണ് പറയുന്നത്, നിങ്ങൾ പോയി ശിഷ്യന്മാരോട് ഇത് പറയുവെന്നത്. അങ്ങനെ പറയുന്നതിനായിട്ട് പോയതായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് നമ്മെ വായിക്കുന്നുണ്ട്. വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ, ഈ വിശ്വാസത്തെ നമ്മളുടെ ജീവിതത്തിലും ഉളവാക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ജീവിതത്തിൻ്റെ ഇരുണ്ടതായുള്ള അനുഭവങ്ങളിൽ കാണാനായിട്ട് ഉൾക്കാഴ്ചയുള്ളവരായിട്ട് തീരുന്നതിന്, വിശ്വാസികളായിട്ട് തീരുന്നതിന്, ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം എന്തെന്ന് മനസ്സിലാക്കാതെ നിറവേറ്റുന്നതിന് ഈ പടികളിലൂടെ കടന്നു പോകുവാനായിട്ടാണ് യേശു നമ്മുടെ ഈ ഭാഗത്തൂടെ ആവശ്യപ്പെടുന്നത്. സാധ്യമാണ്. Do you have that openness? Do we have that openness to see what others are not seeing? To have the insight which others are not having? To have faith in the working of the eternal God in our life and then go out into the world to tell that He is risen, He is alive. അവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്, അവനെ നമുക്ക് നമ്മളുടെ മധ്യത്തിൽ കണ്ടെത്തുന്നതിനായിട്ട് കഴിയും എന്ന് പറയുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നു. ഏറ്റവും ഇരുണ്ടതായിട്ടുള്ള രാത്രികളാണ് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളെ ലോകത്തിന് വെളിവാക്കി കൊടുക്കുന്നത് എന്നത് നമ്മെ വിസ്മരിക്കരുത്. ഏറ്റവും ഇരുട്ടുള്ളതായിട്ടുള്ള രാത്രിയിലാണ് ഏറ്റവും തിളക്കമുള്ളതായുള്ള നക്ഷത്രങ്ങളെ ലോകത്തിനെ കാണുവാനായിട്ടിടയാവുന്നത്. ജീവിതത്തിൻ്റെ കറുത്ത രാത്രികൾ നാം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ കറുത്ത രാത്രികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ
ദൈവത്തിൽ വിശ്വാസമുള്ളതായിട്ട് നമ്മളുടെ ജീവിതം കൂടുതൽ തിളക്കമുള്ളതായിട്ട് തീരും, പ്രകാശമുള്ളതായിട്ട് തീരും, ദർശിപ്പാൻ മറ്റുള്ളവർക്ക് അസാധ്യമായിട്ട് തീരും. ഈ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക അത്രേ ചെയ്യുന്നത്. മകൾക്ക് ലഭിക്കുന്നതായുള്ള സൗഖ്യത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്നത് വായിക്കുന്നതിനായിട്ടിടയാവുന്നത്. ദൈവം നമ്മെ നടത്തുന്ന ശിക്ഷണത്തിൻ്റേതായുള്ള വഴികൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിപ്പാനായിട്ട് നമുക്കിടയായിട്ട് തീരുമോ? ഒരു അപ്പനും മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള ചിത്രീകരണം ഞാൻ വായിക്കുകയുണ്ടായി. മകൻ സ്കൂളിൽ പോയി പരീക്ഷയൊക്കെ എഴുതി പരീക്ഷയിൽ ജയിക്കാതെ തോറ്റു എന്നുള്ള വാർത്തയുമായി വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ മകനെ ശിക്ഷിച്ചു. മകനെ അപ്പൻ അടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കും ദുഃഖം തോന്നും. എന്നാൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അത് എന്ന് മറക്കരുത്. മകനോട് പറഞ്ഞു, നിനക്ക് ജയിക്കുവാൻ സാധിക്കുന്നിടത്ത് നീ പരാജയപ്പെടരുത്. ജീവിതത്തിൻ്റെ ഒരു ലെസ്സനാണ് ഈ പറയുന്നത്. നിനക്ക് ജയിക്കുവാൻ കഴിയുന്നതായുള്ളിടത്ത് നീ പരാജയപ്പെടരുത്. മാർക്കത്ര എന്നൊക്കെ ഉള്ള പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, ജയിച്ചോ തോറ്റോ എന്നുള്ള വേറെയാണ്. എന്നാൽ നിനക്ക് ജയിക്കുവാനായിട്ടുള്ള സാധ്യത ദൈവം നൽകിയിരിക്കുമ്പോൾ നീ അവിടെ പരാജയപ്പെടരുത്. ഇത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠമാണ്. അവൻ അടുത്ത പ്രാവശ്യം സ്കൂൾ പരീക്ഷയിലൊക്കെ പാസ്സായി വീട്ടിലേക്ക് വന്നതായിട്ടുള്ള അവസരം, അപ്പോൾ അപ്പൻ വീണ്ടും അവനെ അടിച്ചു. എന്തിനാണ് അപ്പൻ തന്നെ അടിച്ചത് എന്നത് മകന് മനസ്സിലായില്ല. എന്നാൽ അപ്പൻ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, നീയെ പോയി പഠിച്ച് പരീക്ഷയിലൊക്കെ പാസ്സായി വന്നതായുള്ള അവസരം, നിൻ്റെ വസ്ത്രധാരണം വളരെ മോശമായിരുന്നു, മുഷിഞ്ഞതായുള്ള വസ്ത്രധാരിയായിട്ടാണ് നിന്നെ കാണാനായിട്ടിടയാവുന്നത്. വെൻ യു ക്യാൻ പെർഫോം വെൽ ആൻഡ് ഡു വെൽ എമംഗ് പീപ്പിൾ ഡു ദാറ്റ്. നീ പരീക്ഷയിൽ ജയിച്ചോ എന്ന് ഉള്ള ചോദ്യത്തിന് മുമ്പിൽ നീ ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, എന്നാൽ നിൻ്റെ വ്യക്തിത്വത്തെ മുഴുവനായിട്ട് കണ്ട് എങ്ങനെയാണ് നീ പെരുമാറേണ്ടത്, ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാവണം എന്നത് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവനടുത്ത പ്രാവശ്യം വന്നപ്പോൾ പരീക്ഷയിലും ജയിച്ചു, നല്ല വസ്ത്രധാരിയുമാണ്, അപ്പൻ്റെ അടുത്ത് സന്തോഷത്തോടെ വന്നു. അപ്പോഴും അപ്പൻ മകനെ അടിച്ചു. മകനെ എന്താണ് അപ്പൻ ഇങ്ങനെ അടിക്കുന്നത് എന്നത് മനസ്സിലായില്ല. എന്നാൽ അപ്പൻ മകനോട് കൂടി ഇരുന്നിട്ടേ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന് നിനക്ക് തോന്നുമ്പോഴും നിന്നെ കുറ്റവാളിയായി ഈ ലോകം ചിത്രീകരിക്കും എന്നുള്ളത് നീ മറന്നുപോകരുത്. വെൻ യു തിങ്ക് ദാറ്റ് യു ആർ ഡൂയിങ് വെൽ, വെൻ യു തിങ്ക് ദാറ്റ് യു ആർ പെർഫെക്റ്റ്, ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദേർ വിൽ ബി എ വേൾഡ് ഇൻ വിച്ച് പീപ്പിൾ വിൽ ബി റിമാർക്കിംഗ് നോട്ട് പെർഫെക്റ്റ്, നോട്ട് അപ് ടു ദ മാർക്ക്. ഇത് ജീവിതത്തിൽ പഠിക്കേണ്ടതായുള്ളൊരു പാഠമാണ് എന്നത് അപ്പൻ പറയുകയത്രേ. നമുക്ക് ഇത് അസഹനീയമായിട്ട് തോന്നുമായിരിക്കും. ഇങ്ങനെ മക്കളെ അടിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കളാണോ ഉള്ളത്, ഇങ്ങനെ നോ പറയുന്നതായിട്ടുള്ള മാതാപിതാക്കളാണോ ഉള്ളത് എന്നത്. എന്നാൽ ജീവിതത്തിൽ ചില ലെസൺസ്, പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ്റെ കോണം വേറെ ആർക്കാണ് സാധിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള മക്കൾ, അവർ 18 വയസ്സ് വരെ നമ്മളോട് കൂടി ജീവിക്കുന്നതിനായിട്ടും അവരുടെ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്ത് നിറവേൽപ്പാനായിട്ടും ദൈവവും ലോകവും നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആർ വി റെഡി ഫോർ ദാറ്റ്? ഇന്ന് ഇത് ഇൻകൺവീനിയൻസ് ആയിട്ട് കാണുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, ഭവനങ്ങൾ, മാതാപിതാക്കൾ ശ്രേഷ്ഠരായുള്ള മക്കളെ ലോകത്തിന് ഈ കാലഘട്ടത്തിൽ നൽകുന്നതിന് പകരമായി രണ്ടാം തരക്കാരായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് അവകാശം ചിന്തിക്കുന്നത് നല്ലതാണ്. ആർ ദേ ദ ബെസ്റ്റ് ദറ്റ് വി ക്യാൻ പ്രൊവൈഡ് ടു ദ വേൾഡ്, ടു ദ ടൈം ആൻഡ് ടു ദ സ്പേസ്? ദ ബെസ്റ്റ്, സെക്കൻഡ് ബെസ്റ്റ് അല്ല ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്, ദ വെരി ബെസ്റ്റ്, ദ വെരി ബെസ്റ്റ്. നമ്മളുടെ ജീവിതത്തിലെ വിശ്വാസ ജീവിതവും നമ്മളുടെ ഭവനത്തിലെ വിശ്വാസ ജീവിതവും നമ്മളുടെ മക്കളുടെ ജീവിത വിശ്വാസ ജീവിതവും
It's the very best that we can provide, that we can give, that we can climb up, that we can grow. ഇത് തിരിച്ചറിഞ്ഞായി തീരുക എന്നതത്ര ആവശ്യമായിരിക്കുന്നത്. പിന്നെ സേവികാ സംഘ ദിനമാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ വിലക്കുകളെക്കുറിച്ചൊക്കെ പരിതപിക്കുന്നതായിട്ടുള്ള ആളുകളെന്നാണ്. വിലക്കുകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുകയല്ല. ദർ ആർ സ്റ്റിൽ ഗ്രേറ്റർ ഹൈറ്റ്സ് ടു വിച്ച് ലേഡീസ് ഹാസ് ടു ഗ്രോ ആൻഡ് ദ സൊസൈറ്റി ഹാസ് ടു എനേബിൾ ദം ടു ഗ്രോ. രണ്ടും എല്ലാം ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ അതേ അവസ്ഥയിൽ തന്നെ Are we providing the best that we can have? Are we providing the best that we can have? യഹൂദനായിട്ടുള്ള യേശു തന്നോടുകൂടിയുള്ള ഇസ്രായേലിലെ മക്കളായിട്ടുള്ള ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ കനാന്യ സ്ത്രീയിലാണ് ഞാൻ വിശ്വാസത്തെ കാണുന്നത്. വുമൻ, യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, ലെറ്റ് ഇറ്റ് ബി അക്കോർഡിംഗ് ടു യുവർ ഡിസയർ. നിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചകളെ, അഭിലാഷങ്ങളെ ദൈവം നിനക്ക് നൽകുവാണ്ട കോണം. ദൈവത്തെ മുറുകെ പിടിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് കാണപ്പെടുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ആ വി അപ് ടു ദാറ്റ്. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ സ്നേഹിച്ച നമ്മളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി തന്നതായുള്ള കർത്താവേ, നമ്മെ അകറ്റുകയല്ല, നമ്മെ ചേർത്ത് പിടിച്ച് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, എല്ലാം ഇപ്പോഴും നിന്നോട് കൂടിയുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് നമ്മെ ശക്തീകരിക്കുന്നതായിട്ടുള്ള കർത്താവാണ്. ആ കർത്താവിൽ നമുക്ക് വിശ്വാസമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. സേവികാ സംഘത്തിൽ ഒരാളെ പ്രാർത്ഥിക്കുന്നതാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല ദൈവമേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിൻ്റെ ആലയത്തിൽ കർത്താവെ കടന്നു വരുവാൻ അടിയങ്ങൾക്ക് ഒരുക്കവും ആരോഗ്യവും സൗഖ്യവും തന്നല്ലോ. ഇന്ന് ഞങ്ങളുടെ വിശുദ്ധ ദിവസത്തിൻ്റെ ആരാധനയിൽ കർത്താവെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം കർത്താവെ തിരുമേനിയെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഈ ആലയത്തിലേക്ക് അങ്ങ് അയച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നിൻ്റെ മകനിൽ കൂടി കർത്താവെ അടിയങ്ങൾ കേട്ട നിൻ്റെ വചനത്തിനായി സ്തോത്രം. നീ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവെ. ദൈവമേ, ആ കനാന്യ സ്ത്രീയുടെ ജീവിതം കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുമ്പോൾ പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടാതെ കർത്താവെ ഒളിച്ചു ഓടിപ്പോകാതെ അതിനെ അഭിമുഖീകരിക്കുവാൻ, അതിനെ സ്വീകരിക്കുവാൻ, അതിനെ നേരിടുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പലപ്പോഴും സുഖകരമായ ജീവിതം മാത്രം ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് സുഖങ്ങളിലേക്ക് കർത്താവെ എങ്ങനെ എത്തിപ്പെടാമെന്ന് ചിന്തിച്ച് ജീവിക്കുമ്പോൾ പ്രതിസന്ധികളെ ഞങ്ങൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നു, അതിനെ ഞങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു കർത്താവെ. എന്നാൽ അവയൊക്കെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരുമ്പോൾ അവയെ അഭിമുഖീകരിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി കർത്താവെ അഭിമുഖീകരിക്കുവാൻ നീ ഒരിക്കലും ഞങ്ങളെ കൈവിടുന്നവനല്ലല്ലോ. ഏത് പ്രതിസന്ധിയിലും ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിത്തരുന്നവനാണെന്നുള്ള വിശ്വാസത്തോടുകൂടി കർത്താവെ മുമ്പോട്ടതിനെ അഭിമുഖീകരിക്കാനും വിജയം നേടുവാനും കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവുകളുള്ളവരാണെന്ന് സമ്മതിക്കുന്നു കർത്താവെ. എങ്കിലും ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ മാറ്റി നിർത്താതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ പലരെയും മാറ്റി നിർത്തുന്നവരാണ്. ഞങ്ങൾക്ക് അസഹിഷ്ണുത കൊണ്ടുവരുന്നവരെ, ഞങ്ങൾക്ക് പ്രയാസവും ദുരിതവും വേദനയും കൊണ്ടുവരുന്നവരെ ഞങ്ങളിൽ നകറ്റി നിർത്തുന്നവരാണ്, അവഗണിക്കുന്നവരാണ്. ദൈവമേ, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാലൊരു മാറ്റം കർത്താവെ നീ ഞങ്ങളിൽ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു. ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, കർത്താവെ കരുതുവാനൊക്കെയുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ കർത്താവെ അകറ്റുന്നില്ലല്ലോ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ അകറ്റി നിർത്തപ്പെടേണ്ടവരാണ്. എന്നാൽ ഞങ്ങളെ അകറ്റി നിർത്താതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അതുപോലെ ഞങ്ങളും മറ്റുള്ളവർക്ക് കർത്താവെ കരുതലും സ്നേഹവുമായി തീരുവാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേവ്യാ സംഘമായിട്ട് കർത്താവെ ഒരു ദിനം കൂടെ ആചരിപ്പാൻ നീ ഞങ്ങൾക്കിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും
കൂടുതൽ ശക്തിയോടുകൂടെ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ സ്ത്രീകളായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കൈവിടാത്ത ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ മുമ്പോട്ട് പോകാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കർത്താവെ പരാജയത്തിലേക്കല്ല നല്ല വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിലാണ് ഞങ്ങളുടെ വിശ്വാസം നന്നായിട്ട് ശോഭിക്കുന്നതെന്ന് ദൈവമേ അവിടുന്ന് പറഞ്ഞു തന്നല്ലോ കർത്താവെ. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ വിശ്വാസത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേവ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയെല്ലാം മുൻകാല പ്രവർത്തകരെ അവരുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. നല്ല മാതൃകകൾ പിൻപറ്റി മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതലായി ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ഇതിൻ്റെ പരിജ്ഞാനത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. ദൈവിക മർമ്മങ്ങളും രഹസ്യങ്ങളും കർത്താവെ അവർക്ക് അനുഭവമാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ നന്മകൾ കാണുവാൻ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ എൻ്റെ കുഞ്ഞുങ്ങളും മേലാലും പ്രാപ്തരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. തുടർന്നുള്ള ആരാധനയിലും നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണം. എല്ലാവിധ കൃപ കൊണ്ട് നിറയ്ക്കണം യേശുരക്ഷൻ്റെ നാമത്തിൽ തന്നെ. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായിട്ടുള്ള ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പോൾ മുമ്പോട്ട് വന്ന് നിൽക്കാം. ആദ്യ കുർബാന സ്വീകരിക്കുന്നതായുള്ള ഈ മക്കൾ ഉൾക്കൊണ്ടിരിക്കുന്നതായുള്ള വിശ്വാസം ദൈവസന്നിധിയിലും വിശ്വാസ സമൂഹത്തിന് മുമ്പാകെ ഏറ്റു പറയുവാനായിട്ട് പോകുന്ന ആവശ്യമാണ്. ഇവരെ പ്രകാരം പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതായുള്ള മാതാപിതാക്കളും അവരെ തലതൊട്ടതായുള്ള ഞാൻ മാതാപിതാക്കളും ഇപ്പോൾ അതത് സ്ഥാനങ്ങളിൽ ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് മൗനമായി നിങ്ങളനുഭവിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിനായിട്ട് ഈ അവസരം വിനിയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൻ്റെ പിന്നാലെ ഉൾക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ ഉറക്കെ ഏറ്റേ പറയും. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മസിഹാൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മസിഹാൽ ഞാൻ വിശ്വസിക്കുന്നു.
സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മസിഹായിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നുള്ള വാക്കുകളും എൻ്റെ പിന്നാലെ ചൊല്ലണം. ദൈവമായ കർത്താവെ, പുതിയ നിയമത്തിൻ്റെ സമൂഹമായ സഭയുടെ അംഗത്വത്തിലേക്ക് വിശുദ്ധ മാമോദിസ മൂലം അങ്ങനെ സ്വീകരിച്ചു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ പദവിക്കായി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെയും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അങ്ങയോടും മനുഷ്യരോടും വിചാരങ്ങളിലും പാപം വിചാര വാക്കുകളിലും പ്രവൃത്തികളിലും പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. അങ്ങയുടെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അങ്ങയെ ആഴമായി അറിയുന്നതിനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനും പരമാർത്ഥമായി പിന്തുടരുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം ശ്രദ്ധാപൂർവം പഠിക്കുന്നതിനും ദൈവജനത്തോട് ഒന്നിച്ച് ആരാധിക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ ക്രമമായി സംബന്ധിക്കുന്നതിനും ഞാൻ തീരുമാനിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് സകല മനുഷ്യരിലും നീതിയും സമാധാനവും നിലനിർത്തുന്നതിന് പരിശ്രമിക്കുകയും എല്ലാ മനുഷ്യരുടെയും വ്യക്തിത്വത്തെ ഞാൻ ആദരിക്കുകയും ചെയ്യും. ആമേൻ. ലോകത്തിൽ പ്രകാശമായിരിക്കുവാൻ്റെ കോണം വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ശക്തിപ്പെടുവിൻ. വഞ്ചനയുടെ ഇമ്പമങ്ങളാൽ ക്ഷയിപ്പിക്കുന്ന പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിപ്പീൻ. ദൈവവചനം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ പ്രതിജ്ഞകൾ പാലിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ ലോകത്തിൽ ആശ്വാസപൂർവമായുള്ള ജീവിതവും വരുവാനുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിൽ പ്രമോദവും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നിങ്ങൾക്കവിടെ മുട്ടുകുത്താം. മാതാപിതാക്കൾക്കും ഞാനും മാതാപിതാക്കൾക്കും ശാന്തമായിട്ട് അവിടെ ഇരിക്കാവുന്നതാണ്. നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മ നല്ലൊരത്തിൽ നിങ്ങൾ വളർന്നൊന്ന് ഫലം കഴിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് ഫലം കൈക്ക് പിടിച്ച് ഞാൻ എഴുന്നേൽപ്പിക്കും. വിശ്വാസ സമൂഹത്തിൽ സഭയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കൾ എന്നുള്ള നിലയിലേക്ക്, കമ്മ്യൂണിക്കൻസ് എന്നുള്ള നിലയിലേക്ക് അധികം നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ അവസരത്തിൽ വേദപുസ്തകത്തിൻ്റെ പ്രതി അച്ഛൻ നല്ലൊരാൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരുന്നതിന് ദൈവദിനം ആഴത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം കത്തിച്ചതായുള്ള മെഴുകുതി അച്ഛൻ നല്ലൊരാൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുവാൻ്റെ കാണും കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നതാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. ആ അനുഭവത്തിൽ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം നയിക്കുവാൻ്റെ കോണം, സാക്ഷ്യമുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ്റെ കോണം കർത്താവ് കൃപ നൽകണമേ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തുടർന്നുള്ള ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. കത്തിച്ച മെഴുകുതിരിയുമായി ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് എന്നിവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും അഭിമുഖമായി ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നതാണ്. അവരെ നമ്മളുടെ ഇടവയുടെയും സഭയുടെയും കൂട്ടായ്മയിലേക്ക് നാം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ഞാൻ ചൊല്ലിത്തരുന്ന സ്വാഗതത്തിൻ്റെ വാക്കുകൾ എൻ്റെ പിന്നാലെ ഉറക്കെ ചൊല്ലുകയും വേണം. തിരിഞ്ഞു നിന്ന് സ്വാഗതത്തിൻ്റെ വാക്കുകൾ എൻ്റെ പിന്നാലെ ഉറക്കെ ചൊല്ലാം. ഈ ഇടവയുടെ അംഗങ്ങളായ ഞങ്ങൾ, തിരുസഭയുടെ ഭാഗമായ
ഈ ഇടവേളയുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സഹായവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആത്മാവിൻ്റെ ഐക്യത്തിൽ നാം ഒരുമിച്ച് ദൈവത്തെ സേവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ആദ്യം മുതലുള്ള സകല വിശുദ്ധരോടും കൂടെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി കാണുവാൻ ദൈവം തന്നെ സ്നേഹത്തിലും ശക്തിയിലും കൃപയിലും നമ്മെ കാത്ത് വീഴാതെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുകയും ചെയ്യട്ടെ. ആമേൻ. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആശീർവാദം സ്വീകരിക്കുന്നു. നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങൾ സന്തോഷത്തോടെ ഈ ലോകത്തിലേക്ക് പോകുവിൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് തൻ്റെ സംസർഗം നൽകി നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ കുമ്പസാര പ്രാർത്ഥനയ്ക്കായി അതത് സ്ഥാനങ്ങൾ തുടർന്ന് നിൽക്കാം. കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും ശാന്തമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യാം. സ്വന്തം സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാ നമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദമിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ശുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കും ആക്കി തീർക്കണമേ. ആമീൻ. സത്യമായ അനുദവിശ്യങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേറ്റ് മതിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജല നിലനിൽപ്പാൻ പരിശുദ്ധ റൂഹ നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ വരുമ്പോൾ ആദ്യ കുർബാന കൈക്കൊള്ളുന്ന കുഞ്ഞുങ്ങൾ ആദ്യമായി മുട്ടുകുത്തി അത് സ്വീകരിക്കണം. അതിനുശേഷം അവരുടെ പേരൻസ് ഒന്ന് മുട്ടുകുത്തി സ്വീകരിക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കി എല്ലാവരും ലൈനായിട്ട് മുമ്പോട്ട് വന്ന് അപ്പോൾ കുഞ്ഞും സ്വീകരിച്ച് പ്രാർത്ഥനാപൂർവം സ്വീകരിച്ച് മടങ്ങിപ്പോകാവുന്നു. താങ്ക് യു. നമ്മോടുകൂടെ പ്രാർത്ഥിപ്പേ. അടിയങ്ങൾ
പൂർണ്ണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും ഏകപുത്രനും മരിസ്ഥാർഹായിക്കും സ്ത്രീ സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവവുമായ ചുമ്മനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശ്വസമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപകളെ ഞങ്ങളുടെ കർത്താവേ ദൈവമേ, തിരുസന്നിധിയിലെ തലകളെ ഞങ്ങൾ വണക്കുന്നു. ശാശ്വതമായ വാഴ്വുള്ള ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാരുഹായന്റെ നിരവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതകളരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും പഠിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്ഭാഗത്ത് ഈ സമയത്തെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പരിശുദ്ധാരൂഹമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരായിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാർത്ഥ പാടി സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. പീഠാനുഭവത്തിനെ തന്നെ ഒരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകള് അപ്പം താൻ എടുത്തു മാത്രം ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. വാങ്ങവിശിപ്പേ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്നരുൾ ചെയ്തു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സർവ്യാപാരങ്ങളെ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തന പ്രകാരം പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ മാർക്കുന്നു. ഇത് നിമിത്തമായ സഭാ സർവശക്തിയുടെ പിതാവായ ദൈവമേ ഞങ്ങളോട് കണ്ണ് ചെയ്യണമേ എന്ന് മനോഭാവത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ.
ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. നയിക്കുന്നവരായ സകല മേൽപ്പെട്ടകാരെ, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദീഡോഷ സ്മാർത്തമാപത്രാപോലിതായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള നിന്നിൻ്റെ ഉത്തരേന്ത്യാസുഖങ്ങളുടെ മോഡറേറ്റർമാരെ, ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാഖിമാർ ഗുറലോസ് ജോസഫ്മാർ പ്രണവാസ് എന്നീ സഭകന്മത്രാപോലിതാമാരെ, തോമസ്മാർ തീമത്യോസ് ഐസക്മാർ ഫീലക്സിനോസ് എബ്രഹാംമാർ പൗലോസ് മാത്യൂസ്മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സെഫാനോസ് തോമസ്മാർ തീതോസ് എന്നീ എപ്പിസ്കോപ്പമാരെ, ബശീസന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധരൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തരായി വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. Hallelujah, barik mo puri na.
സ്തോത്രം ചെയ്യും. തൻ്റെ ദൈവത്തിനെ നാം വന്ദിക്കും. ജീവനും വിശുദ്ധാത്മാവിന്റെ രൂഹായ നാം സ്തുതിക്കും ചെയ്യണം. അനുഗ്രഹനായ കർത്താവേ, നിന്റെ തൃക്കൈയുടെ ജീവനെ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രത്യേകമായ ആവശ്യങ്ങൾ ദൈവസ്ഥാനിൽ ആർത്ത് പ്രാർത്ഥിക്കുന്നതിനായി അവസരം വിനിയോഗിക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ, എല്ലാവരുടെ ആവശ്യങ്ങളുമായി ദൈവസ്ഥാനിൽ ചേർന്ന് വരാം. ഈ ഇടവേയും ഇടവേയുടെ ആത്മീയ ശുശ്രൂഷകൾ നൽകുന്നതായെല്ലാം പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബാംഗങ്ങളെയും ഇടവേല ഭാരവാഹികളെയും ഇടവാംഗങ്ങളായി വിവിധ സ്ഥലങ്ങൾ പാർക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മളുടെ രോഗികളായിട്ടുള്ള ഒരു സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ ദേഹവ്യോ നിമിത്തം ദുഃഖിതരായിരിക്കുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും എല്ലാ ഭദ്രാവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച നടക്കുവാനായിട്ട് പോകുന്ന സഭാമണ്ഡല മീറ്റിംഗ്, തുടർന്നുള്ള എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ മീറ്റിംഗ്, തുടർന്നുള്ള സഭാ കൗൺസിൽ മീറ്റിംഗ്, ഇതെല്ലാം തന്നെ അനുഗ്രഹപ്രദമായി തീരുവാൻ, സഭയുടെ വളർച്ചയ്ക്കും വെട്ടുപണിക്കും സഹായമായി ഭവിപ്പാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാഷ്ട്രത്തെ ഒക്കെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ എന്ന് യാചിക്കുകയും ചെയ്യാം. പ്രകാരമുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവ് നമ്മെ പഠിപ്പിച്ച കത്ര പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആശ്രയം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിക്കാമേ. ഞങ്ങളെ ദോഷദൃഷ്ടിയോടേണമേ. എന്നുള്ള രാജ്യ ശക്തി മഹത്വം എന്നേക്കുന്നു. മഹത്വമുള്ള സൃഷ്ടിയല്ലാത്ത സ്വയംഭവമായതും ആദിന്യമില്ലാത്ത മന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നവയുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവര് നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നാമാദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധി വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായ പരിശുദ്ധനാകുന്നു. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ വേണ്ടവരേറെ വീടാനുഭവങ്ങളാൽ അനുവീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടാകുന്നമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്നതിനും നിവൃത്തി വരുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ളായ രൂഹായി നമ്മോട് കൂടെ കർത്താവിനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുത ഗ്രഹിച്ചു തുണയ്ക്കണം.
ഉള്ളവരെ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പിതാ മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിന് ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. കർത്താവേ, കാണപ്പെടാതല്ലാത്ത വരത്ത് കഴിഞ്ഞിട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിരസനെല്ലാം പ്രസാദമായി ഗാഗുൽ താഴെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെയ്ത വിലമതിക്കാല്ലാത്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുമസിയുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധാൽ വഹിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ മേലെ കൈക്കൊള്ളുന്നവരുടെ മേലും വേൾ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരകരുണകൾ നമ്മളുടെ മേലും അവരുടെ മേലും എന്നുവന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ ഉത്തരവരുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. നിങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽ താഴെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെമ്പർത്താവേശ്മസിഹാരതിരി ശരീരവും തിരരക്തവും ശരീരത്തിൻ്റെ ആത്മാവിനെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. Oh,
സ്തോത്രം ചെയ്യാൻ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമസീഹായ, ഞങ്ങൾ രക്ഷിച്ചതായ നിന്റെ ശരീരവും, ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ രക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും ന്യായവിധിക്കുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അവരുടെ പ്രത്യാശയുണ്ട് ഞങ്ങളുടെ കൃപയ്ക്കായി. കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യമുള്ള സർവശുദ്ധരാരും ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. സത്യാവം കാലകളെ സോപായാൽ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ കുറവുകളെ ഓർത്തിടരുതേ. മേൽപ്പെട്ടാടുകളെ കൂട്ടത്ത് ഞങ്ങളെ എന്നും സ്വർഗ അനുഭവിപ്പേനൻ ആരുളേടണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേമുള്ളവരെ പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴവുള്ളവരുടെ അനുഗ്രഹങ്ങളാണ് കൂടെ വിശുദ്ധയെ മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ എന്നെ മനമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസ്ഥായി മുദ്രപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാവിയും വേണ്ടിയ നാം നമുക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സഹായവും സന്തോഷം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. അറിയിപ്പുകളും പ്രസ്താവനകളും. മാർത്തോമാ യുവജന സഖ്യം നവതി ഉദ്ഘാടന സമ്മേളനം 2022 സെപ്റ്റംബർ 11 ഞായർ 4 PM സെൻറ്റ് തോമസ് മാർത്തോമാ പള്ളി, തിരുവല്ല. പ്രിയ അച്ഛൻ സഖ്യം സ്നേഹിതരെ, മലങ്കര മാർത്തോമാ സഭയുടെ യുവജന വിഭാഗമായ മാർത്തോമാ യുവജന സഖ്യം പ്രവർത്തന ബന്ധാവിൽ 90ാം സംവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സഖ്യത്തിൻ്റെ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 2022 സെപ്റ്റംബർ 11 ഞായറാഴ്ച, അതായത് ഇന്ന് 4 PM തിരുവല്ല സെൻറ്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. മാർത്തോമാ യുവജന സഖ്യം പ്രസിഡന്റ് റൈറ്റ് റെവറൻഡ് തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡേഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുവജന സഖ്യം നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. തദവസരത്തിൽ
ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, നവതി വർഷത്തിൽ നടക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതും ശ്രീ വി ആർ കൃഷ്ണതേജ IAS, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ്. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA, റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്നിവർ ആശംസകൾ നേരും. സഖ്യത്തിൻ്റെ നവതി ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും എല്ലാ യുവജന സഖ്യാംഗങ്ങളുടെയും സഖ്യം സ്നേഹിതരുടെയും സഭാംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏവരുടെയും പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് യുവജന സഖ്യത്തിന് വേണ്ടി റവറൻ ഫിലിപ്പ് മാത്യു, ജനറൽ സെക്രട്ടറി. ഇടവ് മിഷൻ്റെ ഈ ആഴ്ചത്തെ യോഗം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് പള്ളിയിൽ വെച്ച് ചേരുന്നതാണ്. എല്ലാ ഇടവ് മിഷൻ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സേവിയാ സംഘത്തിൻ്റെ യോഗം പതിവ് പോലെ വെള്ളിയാഴ്ച രാവിലെ 10:30 പള്ളിയിൽ വെച്ച് ചേരുന്നതാണ്. അടുത്ത ഞായറാഴ്ച പരസ്യാരാധന ശുശ്രൂഷയായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടും. ഗായക സംഘം